Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, tiles and sanitary, electricals and plumbing, hardwares and paints, home appliances showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985207008. 944-07-5-7604. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497-287-3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പുറം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. ഫോൺ 7012421605. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി ന്യൂമാഹിക്കടുത്ത് പുന്നോലിൽ സിപിഐഎം പ്രവർത്തകനെ വെട്ടിക്കുന്നു. മത്സ്യത്തൊഴിലാളിയായ പുന്നോൽ സ്വദേശി ഹരിദാസ് ആണ് മരിച്ചത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം നേതാക്കൾ ഏറ്റുവാങ്ങി. മാതമംഗലത്തെ തൊഴിൽ പ്രശ്നം പരിഹരിച്ചു. ലേബർ കമ്മീഷണർ എസ് ചിത്ര ഐഎഎസ് വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. അധ്വാനിക്കുന്ന വർഗത്തിന് മാന്യമായി ജീവിക്കാൻ അവസരമുണ്ടാക്കിക്കൊടുത്ത സിഐടിയുവിനെ പൊതുജനമധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി സിഐടിയു ജില്ലാ സെക്രട്ടറി പിവി കുഞ്ഞപ്പൻ. കാങ്കോലിലെ എം കെ രാജൻ എന്ന INTUC തൊഴിലാളിയെ ഓട്ടോ ഓടിച്ചു ജീവിക്കാൻ സിഐടിയുവിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന സിഐടിയുവിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് INTUC നേതാക്കൾ പയ്യന്നൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തലശ്ശേരി ന്യൂമാഹിക്കടുത്ത് പുന്നോലിൽ സിപിഐഎം പ്രവർത്തകനെ വെട്ടിക്കൊന്നു. മത്സ്യത്തൊഴിലാളിയായ പുന്നോൽ സ്വദേശി ഹരിദാസ് ആണ് മരിച്ചത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം നേതാക്കൾ ഏറ്റുവാങ്ങി. തലശ്ശേരി ന്യൂമാഹിക്കടുത്ത് പുന്നോലിൽ സിപിഎം പ്രവർത്തകൻ ഹരിദാസ് വെട്ടേറ്റു മരിച്ചു. മത്സ്യത്തൊഴിലാളിയായ ഹരിദാസ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെ പുലർച്ചെ 2 മണിയോടെ വീട്ടിനടുത്തു വച്ചാണ് വെട്ടേറ്റത്. മൃതദേഹം പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നേതാക്കൾ ഏറ്റുവാങ്ങി. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ, ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ടി.വി. രാജേഷ്, പി. ശശി തുടങ്ങിയവർ ചേർന്ന് മൃതദേഹത്തിൽ രക്തപതാക പുതപ്പിച്ചു. 2 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് കൊല നടത്തിയത്. അതിക്രൂരമായ നിലയിലായിരുന്നു കൊലപാതകം നടത്തിയത്. വെട്ടേറ്റ ഹരിദാസന്റെ കാൽ പൂർണ്ണമായും അറ്റുപോയ നിലയിലായിരുന്നു. ഹരിദാസനു നേരെയുള്ള അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ സഹോദരൻ സുരനും വെട്ടേറ്റു. സുരൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുമ്പ് ഉത്സവവുമായി ബന്ധപ്പെട്ട് പുന്നോലിൻ പ്രദേശത്ത് സിപിഎം ബിജെപി സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഹരിദാസനു നേരെ അക്രമം നടന്നത് എന്നാണ് സംശയം. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാതമംഗലത്തെ തൊഴിൽ പ്രശ്നം പരിഹരിച്ചു. ലേബർ കമ്മീഷണർ എസ് ചിത്ര ഐഎഎസ് വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്.
മാതമംഗലം പേരൂൾ റോഡിൽ പ്രവർത്തിക്കുന്ന എസ് ആർ അസോസിയേറ്റ്സും ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടിയും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരമായി. ലേബർ കമ്മീഷണർ എസ് ചിത്ര ഐ എ എസ് വിളിച്ചുചേർത്ത ചർച്ചയിലൂടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. കടയുടമ സ്വന്തം നിലയ്ക്ക് സാധനങ്ങൾ കയറ്റിറക്ക് ചെയ്യാനുള്ള അനുമതി ഹൈക്കോടതിയിൽ നിന്നും വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് തൊഴിൽ നിഷേധത്തിനെതിരെ സി ഐ ടിവിന്റെ നേതൃത്വത്തിൽ കടയ്ക്കു മുന്നിൽ സമരം ആരംഭിക്കുകയും ചെയ്തത്. പ്രശ്നത്തിന് പരിഹാരമായതിനാൽ സമരം അവസാനിപ്പിച്ചു. വലിയ വാഹനത്തിൽ വരുന്ന ലോഡുകൾ സി ഐ ടിയു ചുമട്ടുതൊഴിലാളികൾ ഇറക്കും. കടയിൽ നിന്ന് സാധനങ്ങൾ കയറ്റുന്നതും ചെറിയ ലോഡുകളും കടയുടമ തന്നെ ഇറക്കും. നാളെ മുതൽ കട തുറന്ന് പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായതെന്ന് സി ഐ ടിയു ഏരിയ സെക്രട്ടറി എം ബി ദാമോദരൻ പറഞ്ഞു. നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്തിട്ടുള്ള അനുരഞ്ജന സംഭാഷണത്തിൽ തൊഴിലുടമയും അതുപോലെ തന്നെ തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രതിനിധികളായിട്ടുള്ള ശ്രീ കെ പി സഹദേവൻ, ശ്രീ കെ പി രാജൻ, ശ്രീ കെ എം ഷാജി എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന നേതാവ് ശ്രീ കെ ദാമോദരൻ അവരുടെ സാന്നിധ്യത്തിൽ, അതുപോലെ തന്നെ കടയുടമയുടെ പ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ചയിൽ സമരം ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവിടത്തേക്ക് വരുന്ന സാധനങ്ങൾ ഇറക്കി വെക്കുന്നതിനും ആ ഇറക്ക് പണി ജോലി ചെയ്യുന്നതിനു വേണ്ടി തൊഴിലാളികൾക്കുള്ള അവകാശം. കടയുടമ റാബിഹ് മുഹമ്മദ്, സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ, തിരുവനന്തപുരം ജില്ലാ ട്രഷറർ ധനീഷ് ചന്ദ്രൻ, കെ പി രാജൻ, കെ എം ഷാജി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അധ്വാനിക്കുന്ന വർഗത്തിന് മാന്യമായി ജീവിക്കാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത സി ഐ ടി യുവിനെ പൊതുജനമധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ. ചുമട്ടുതൊഴിലാളികളുടെ ഭാഗം മനസ്സിലാക്കാതെ അവരെ ക്രൂശിക്കുകയാണെന്നും പി വി കുഞ്ഞപ്പൻ. സി ഐ ടി യു എന്നത് വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. തൊഴിലാളികൾക്ക് ഇന്ന് മാന്യമായ വേതനം കിട്ടുവാൻ ഈ സംഘടന നടത്തുന്ന പരിശ്രമം ചെറുതല്ല. ചുമട്ടുതൊഴിലാളികൾ എന്തെങ്കിലും ചെറുത്തുനിൽപ്പ് നടത്തിയാൽ അത് മോശമായി ചിത്രീകരിച്ച് പ്രചാരണം നടത്തുന്നവർ ഓർക്കേണ്ട സംഗതിയുണ്ട്. ഈ സംഘടനയുള്ളതുകൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ഇന്ന് ഇത്രയെങ്കിലും നിവർന്നു നിൽക്കുന്നു എന്നത്. ഇത്തരത്തിലൊരു സംഘടനയാണ് പൊതുജന മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നും പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. തൊഴിലാളികൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ചുമട്ടുതൊഴിലാളികൾക്കെതിരായിട്ട് വ്യാപകമായ നിലയിലുള്ള ദുഷ്പ്രചരണങ്ങളാണ് പത്രമാധ്യമങ്ങളും ചില ദൃശ്യമാധ്യമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നതാണ്. സി ഐ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമട്ടുതൊഴിലാളികളാണ് എന്നതാണ് ചില ആളുകളുടെ ധാരണ. എന്നാൽ അതല്ല, ഗ്രാമീണ മേഖലയിലടക്കം പങ്കെടുക്കുന്ന തൊഴിലാളികൾ സി ഐ ക്യുവിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ, നമ്മുടെ കയർത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, വീടിത്തൊഴിലാളികൾ, മോട്ടോർ തൊഴിലാളികൾ, ഇങ്ങനെ നാനാ മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ് സി ഐ ക്യു അംഗങ്ങളായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. അടുത്തിടെയായി ഇത്തരം ശ്രമങ്ങൾ കൂടി വരുന്നത് ആശ്വാസ്യകരമായ ഒന്നല്ല. നാളിതുവരെ നേടിയതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാങ്കോലിലെ എം കെ രാജൻ എന്ന ഐ എൻ ടി യു സി തൊഴിലാളിയെ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ സി ഐ ടി യുവിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന സി ഐ ടി യുവിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഐ എൻ ടി യു സി. ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും കണ്ണൂർ ജില്ലാ ദേശീയ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ഭാരവാഹികൾ പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ജനാധിപത്യത്തെ ദംശിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ സമൂഹം, എൻ്റെ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന പത്രമാധ്യമങ്ങൾ അത് ഏറ്റെടുക്കണം. ഇത് ഒരു സാമൂഹികമായിട്ടുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഉൾപ്പെടെ സഹായം ഇതിനാവശ്യമാണ്. സമൂഹം അത് ഏറ്റെടുക്കണം. അതിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാവരുടെയും ഭാഗത്തുള്ള സഹായം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാം. രാജനോട് സി ഐ ടിയുവിൽ അംഗത്വം എടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് സി ഐ ടി യു നേതാവ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞത് കളവാണെന്നും ഐ എൻ ടി യു സി നേതാക്കൾ സി ഐ ടി യു നേതാക്കളോട് രാജനെ വാഹനമോടിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല എന്നും
സ്റ്റാൻഡിലെ ചിട്ടവട്ടങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കാനും സ്റ്റാൻഡായി പ്രഖ്യാപിക്കാനുമുള്ള ശ്രമം നീതിക്ക് നിരക്കാത്തതും നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതുമാണെന്നും INDUC നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. സംഘബലം ഉപയോഗിച്ച് നിയമം കയ്യിലെടുക്കുന്ന നയം അംഗീകരിക്കാനാവില്ലെന്നും ബ്ലഡ് ക്യാൻസർ രോഗിയായ രാജന് ഉപജീവനം നടത്താൻ തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും INDUC നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJP തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കും പ്രതിഷേധ സമരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന്റെയും ഐക്യം തകർക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾ ഉപകരിക്കൂ എന്നും INDUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, ഓട്ടോറിക്ഷ യൂണിയൻ ജില്ലാ നേതാക്കളായ AP നാരായണൻ, സുരേഷ് കാനായി, TV ഗംഗാധരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPIM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ CPIM നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോടിയേരി പുന്നോലിൽ CPIM പ്രവർത്തകൻ കൊരമ്പിൽ താഴെ കുനിയിൽ ഹരിദാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ CPIMന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊലപാതകത്തിനു പിന്നിൽ RSS ആണെന്നാണ് CPIM ആരോപിക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നതും നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. RSS-കാരൻ കൊല്ലപ്പെട്ടാൽ അതവർക്കൊരു വലിയ വാർത്തയല്ല. ടി വിശ്വനാഥൻ അധ്യക്ഷനായി, KK ഗംഗാധരൻ, KK കൃഷ്ണൻ, P ശ്യാമള, പോത്തേര കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രണ്ട് വർഷത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക്. February 21 തിങ്കളാഴ്ച മുതൽ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി വൈകുന്നേരം വരെയാണ് ക്ലാസ്. പ്രവേശനോത്സവത്തിന്റെ പ്രതീതിയിലാണ് പല സ്കൂളുകളും വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തത്. രണ്ട് വർഷത്തിനുശേഷം സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് വന്നു. February 21 തിങ്കളാഴ്ച മുതൽ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി വൈകുന്നേരം വരെ ക്ലാസ് തുടങ്ങി. പ്രവേശനോത്സവത്തിന്റെ പ്രതീതിയിലാണ് പല സ്കൂളുകളിലും വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. കടുത്ത ജാഗ്രതയിലാണ് ക്ലാസുകൾ നടക്കുക. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നൽകിയിരുന്നു. തുറസായ സ്ഥലത്താണ് ക്ലാസുകൾ. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് കുട്ടികളുടെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. യൂണിഫോമും ഹാജറും നിർബന്ധമല്ല. CBSE സ്കൂളുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കായി ഓൺലൈൻ പഠനം തുടരും. 1 മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാർച്ച് വരെ ക്ലാസുകൾ ഉണ്ടാകും. ഏപ്രിൽ മാസത്തിലായിരിക്കും വാർഷിക പരീക്ഷ നടത്തുക. 10-12 ക്ലാസുകൾ ഈ മാസം അവസാനത്തോടെ തീർക്കും. പിന്നീട് റിവിഷനുള്ള സമയം നൽകി മോഡൽ പരീക്ഷ നടത്തും. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 38 ലക്ഷത്തോളം വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 66,000 വിദ്യാർത്ഥികളുമാണ് തിങ്കളാഴ്ച സ്കൂളുകളിലേക്ക് എത്തിയത്. പൊതുവിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത, തദ്ദേശഭരണ, ആഭ്യന്തര വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് സ്കൂളുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനമാരംഭിക്കുന്നത്. സംസ്ഥാനത്തെ CBSE സ്കൂളുകൾക്കും ICSE സ്കൂളുകളും സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 1 കിലോഗ്രാമിലേറെ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പയ്യന്നൂർ എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ പിടിയിലായി. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശിയാണ് എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ പിടിയിലായത്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ വൈശാഖിന്റെ നേതൃത്വത്തിൽ അന്നൂർ കാറമേൽ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാറമേൽ മാപ്പിള സ്കൂൾ പരിസരത്തു നിന്നും 1 കിലോഗ്രാമിലേറെ കഞ്ചാവ് സഹിതം പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ അസറഫുൾ എന്നയാളെ അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയായിരുന്നു റെയ്ഡ് നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി ഉത്തരേന്ത്യക്കാരായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനിടയിൽ ഇത് 3-ാമത്തെ മയക്കുമരുന്ന് വേട്ടയാണ് പയ്യന്നൂരിൽ നടക്കുന്നത്. പ്രിവെന്റീവ് ഓഫീസർമാരായ PV ശ്രീനിവാസൻ, വി മനോജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KTN മനോജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MV സുനിത,
ECC അംഗങ്ങളായ ടി സനലേഷ്, കെ സുഹീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. 4 ഗ്രാം കണ്ടെത്തുകയുണ്ടായി. ഇന്ന് നിയമാനുസരണം അറസ്റ്റ് ചെയ്ത് ക്യാമറയെ റിമാൻഡ് പ്രതിയെ റിമാൻഡ് ചെയ്ത് തുടർന്ന് അത് അതിൽ നിന്ന് കിട്ടിയ രഹസ്യവിവരത്തിൽ ഡെവലപ്പ് ചെയ്ത് നമ്മൾ CCL എക്സൈസിൻ്റെ ECC ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പശ്ചിമ ബംഗാൾ സ്വദേശത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ മാരകമായ ഡ്രഗ്സുകളും മറ്റ് മരുന്നുകളും ഇവിടെ വിൽപ്പന നടത്തുന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 19-ാം തീയതി നമ്മൾ ഇവിടുന്ന് പശ്ചിമ ഇവിടുത്തെ കോറോം ഏരിയയിലുള്ള ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പയ്യന്നൂർ പെരുമ്പേനം നടത്തിയ പരിശോധനയിൽ 2 പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ 2 പേരെ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഏരിയം ആലക്കാട് ഷോർട്ട് സർക്യൂട്ട് മൂലം വീടിന് തീപിടിച്ചു. കാഞ്ഞിരങ്ങാടൻ കല്യാണിയുടെ വീടിനാണ് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഞായറാഴ്ച രാത്രി 8:30 സംഭവം നടന്നത്. ഏരിയം ആലക്കാട്ടെ കാഞ്ഞിരങ്ങാടൻ കല്യാണിയുടെ വീടിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിനു കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ വീട്ടിലെ ഒരു മുറി പൂർണ്ണമായി കത്തിനശിച്ചു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് തീയണച്ചത്. മേശ, അലമാര, കട്ടിൽ, കിടക്ക എന്നിവ അഗ്നിക്കിരയായി. ഫാൻ, ഇസ്തിരിപ്പെട്ടി, കൂളർ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തിനശിച്ചു. ഇന്നലെ രാത്രി ഒരു 8:30 സംഭവം നടക്കുന്നത്. ഇവിടെ മൊത്തം കറണ്ടിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണെന്ന് വിചാരിക്കുന്നത്. ഇന്നലെ രാത്രി ഇവിടെ അമ്മ മാത്രമേ ഉണ്ടായിട്ടു. അമ്മ വന്ന് നോക്കുമ്പോഴത്തേക്ക് കിടക്ക് തീ പിടിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞ ആൾക്കാരെല്ലാം ഓടിക്കൂടി പെട്ടെന്ന് വന്ന് കെടുത്തുകയായിരുന്നു. തീപിടുത്തത്തിൽ വീടിൻ്റെ ചുമരിനും കേടുപാടുകൾ സംഭവിച്ചു. കോൺക്രീറ്റും ഇളകി വീണിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബെന്നി എബ്രഹാം രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായ ബെന്നി എബ്രഹാമിന്റെ 27-ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി മാതമംഗലം ബസാറിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഈ പ്രദേശത്തിന്റെ കണ്ണായ ഈ പ്രദേശത്തിന്റെ നടുക്ക് വെച്ച് തന്നെ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അവരുടെ കൊലയാളി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി നമുക്ക് കാണുവാൻ സാധിക്കും. ജില്ലയിലാകമാനം CPM ഇത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. കൊല ചെയ്യുവാൻ വേണ്ടി ആളെ പറഞ്ഞുവിടുകയും NV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. എം നാരായണൻകുട്ടി, MB ഉണ്ണികൃഷ്ണൻ, MK രാജൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് റഷീദ് കൌവായി, VC നാരായണൻ, KK സുരേഷ് മാസ്റ്റർ, സന്ദീപ് പാണപ്പുഴ, NV രാധാകൃഷ്ണൻ, KK ജയരാജ്, മെഹ്റൂഫ് അഞ്ചിലത്ത്, വിജേഷ് മാതമംഗലം, ശിവദാസൻ കോയിപ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. NCP പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി നിന്ദയ്ക്കെതിരെ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് ഷേണായി സ്ക്വയറിൽ നടന്ന ഉപവാസ സമരം ജില്ലാ പ്രസിഡന്റ് PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ നിന്ദിക്കുകയും ഗാന്ധി ഘാതകരെ മഹത്വവൽക്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് നയത്തിൽ പ്രതിഷേധിച്ച് NCP പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി നിന്ദയ്ക്കെതിരെ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സമകാലിക സംഭവ വികാസങ്ങൾ ഗാന്ധി നിന്ന ഒരു അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് തുടങ്ങിയതല്ല, വർഷങ്ങളായി മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം പല കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നു.
പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അരിയിൽ ഹാഷിം, എം രാമകൃഷ്ണൻ, പി വി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പയ്യാവൂർ ആദിവാസി മേഖല വിനോദ വിജ്ഞാന കേന്ദ്ര നിർമ്മാണ ഫണ്ട് ശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഡോക്ടർ ശിവദാസൻ എം പി ഫണ്ട് ഏറ്റുവാങ്ങി. കണ്ണൂർ ജില്ലാ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ആദിവാസി വിഭാഗത്തിനായി പയ്യാവൂരിൽ നിർമ്മിക്കുന്ന വിനോദ വിജ്ഞാന കേന്ദ്രത്തിന്റെ ഫണ്ട് ശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ആദിവാസി വിഭാഗത്തിന്റെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കേന്ദ്രം തുടങ്ങുന്നത്. മികച്ച ലൈബ്രറിയും കായിക വിനോദത്തിനായി ഗ്രൌണ്ടും പാർക്കും കലാപ്രോത്സാഹനത്തിനായി കെട്ടിടവും നിർമ്മിക്കും. നെറ്റ്വർക്കിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ജില്ലയിലെ NSS യൂണിറ്റുകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നു. വളണ്ടിയർമാർ സ്ക്രാപ്പ് ശേഖരണത്തിലൂടെയും ബിരിയാണി, കേക്ക്, പായസ ചലഞ്ചുകളിലൂടെയും സാനിറ്റൈസർ, ഹാൻഡ് വാഷ് നിർമ്മാണത്തിലൂടെയുമാണ് ഫണ്ട് കണ്ടെത്തുന്നത്. ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ വി ശിവദാസൻ എം പി നിർവഹിച്ചു. എല്ലാം ഇങ്ങനെ പെയ്തു വീഴുമ്പോൾ ആ സമയത്ത് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പണിസ്ഥലത്തേക്കും പണിശാലയിൽ നിന്ന് വീട്ടിലേക്കും മടങ്ങുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ ജീവിക്കുന്ന ലോകമാണ് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ലോകം. അദ്ദേഹം വീണ്ടും പറഞ്ഞു, സ്വപ്നങ്ങളില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തെക്കുറിച്ച്, വേദനിക്കുന്ന മനുഷ്യന്റെ കണ്ണുനീരിനെ കുറിച്ച്, എങ്ങനെയാണ് മനുഷ്യർ ജീവിത പ്രയാസങ്ങളില്ലാത്ത. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. പി കെ വിജയൻ, ടി വി വിനോദ്, മനോജ്കുമാർ കണിച്ചുകുളങ്ങര, ശ്രീധരൻ കൈതപ്രം, മനോജ് കൈപ്രത്ത്, ബേബി മനോഹരൻ, സി പി ബീന, എം രമണി എന്നിവർ സംസാരിച്ചു. വിജ്ഞാന കേന്ദ്രത്തിനായി കടന്നപ്പള്ളി സ്കൂൾ NSS യൂണിറ്റ് സമാഹരിച്ച പുസ്തകങ്ങൾ നെറ്റ്വർക്ക് കോർഡിനേറ്റർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ പിലാത്രാം. ഡിവൈഎഫ്ഐ കരിവെള്ളൂർ മേഖലാ സമ്മേളനം പലിയേരി മൂകാംബിക ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ വി വി സരോജിനി നഗറിൽ നടന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി ഷാജിർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പലിയേരിക്കോവൽ മൂകാംബിക ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ വി വി സരോജിനി നഗറിൽ നടന്ന ഡിവൈഎഫ്ഐ കരിവെള്ളൂർ നോർത്ത് മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി വി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിന്റെ ആകെ അംഗീകാരവും പ്രശംസയും പിടിച്ചുപറ്റിക്കൊണ്ട് വൈകിയെങ്കിൽ പോലും നാം സമ്മേളനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പരിമിതികൾ ഒട്ടനവധി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ബ്ലോക്ക് സമ്മേളനങ്ങളെല്ലാം സമയങ്ങൾ ചുരുക്കി നടത്തണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ജി ലിജിത്ത്, ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം ബി കെ രാഹുൽ, മേഖലാ സെക്രട്ടറി വിപിൻ എന്നിവർ സംസാരിച്ചു. ടി വി ശ്രീയേഷ് കൺവീനറായ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംഘാടക സമിതി ചെയർമാൻ എം ശശിമോഹനൻ സ്വാഗതം പറഞ്ഞു. കൂക്കാനം പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, കരിവെള്ളൂർ വില്ലേജിൽ പൊതുമൈതാനം തുറക്കുക, കരിവെള്ളൂർ പലിയേരി പുത്തൂർ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. വാട്ടർ ടാങ്കിന്റെ വിതരണ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ, സി ജയ, ടി പി സെമീറ, വി വി സജിത, കൌൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, ബി കൃഷ്ണൻ, നസീമ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. 400,000 രൂപ പദ്ധതി ചെലവിൽ നഗരസഭയിലെ 100 കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഡിവൈഎഫ്ഐ പുത്തൂർ മേഖലാ സമ്മേളനം പുത്തൂർ സ്കൂളിൽ ഒരുക്കിയ കൂത്തുപറമ്പ് രക്തസാക്ഷി നഗറിൽ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എ വി മണിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സ്കൂളിൽ ഒരുക്കിയ കൂത്തുപറമ്പ് രക്തസാക്ഷി നഗറിൽ നടന്ന ഡിവൈഎഫ്ഐ പുത്തൂർ മേഖലാ സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എ വി മണിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷവും
സമാനതകളില്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ 28 കോടി ജനങ്ങളെ ബാധിക്കുകയും 53.5 ലക്ഷത്തിലധികം പേർ മരണപ്പെടുകയും ചെയ്തപ്പോൾ നമ്മുടെ സംഘടനാ സമ്മേളനങ്ങൾ ചേരുന്നതിലും സംഘടനാ യോഗങ്ങൾ ചേരുന്നതിലും നമുക്ക് പരിമിതി ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷിജിൽ സി, മിഥുൻ എ, കെ മനുരാജ്, സംഘാടക സമിതി ചെയർമാൻ വി ഷിബു, കൺവീനർ രഞ്ജിത്ത് പി എന്നിവർ സംസാരിച്ചു. എ കെ സുമേഷിനെ സെക്രട്ടറിയായും കെ മനുരാജിനെ പ്രസിഡന്റായും രഞ്ജിത്ത് പി എ ട്രഷററായും 19 അംഗ മേഖലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. സുമേഷ് എ കെ, ഗനിൽ ടി സി, ജോസ്ന എന്നിവർ പ്രസിഡിയമായി. രാജേഷ് എം, ഷിവിത്ത് മരത്തക്കാട്, തേജലക്ഷ്മി കണിയാൻകുന്ന്, നീതു സ്വാമിമുക്ക് എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. സ്വാമിമുക്ക്, പുത്തൂർ അമ്പലം, പേരളം, വെള്ളൂർ ആൽ റോഡ് പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പോണ്ടിച്ചേരിയിൽ നടക്കുന്ന ജൂനിയർ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടി പഴയങ്ങാടി മാടായിലെ ആൽബിൻ ഫെർണാണ്ടസ്. 26-27 തീയതികളിലാണ് മത്സരം നടക്കുക. 5 മാസത്തെ തീവ്രപരിശീലനത്തിലൂടെയാണ് ആൽബിൻ ഫെർണാണ്ടസ് എന്ന 17-കാരൻ ജൂനിയർ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത്. കായിക രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലാണ് ആൽബിൻ ഫെർണാണ്ടസ് നടത്തിവരുന്നത്. കൃത്യമായ പരിശീലനത്തിലൂടെയാണ് ഈ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ ആൽബിന് സാധിച്ചത്. പഴയങ്ങാടി എക്സോ ജിമ്മിലെ കെ വി ഫൈസലാണ് പരിശീലനം നൽകിയത്. പോണ്ടിച്ചേരിയിൽ നടക്കുന്ന മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആൽബിൻ. കായിക രംഗത്ത് മികച്ച നേട്ടം വരിക്കാൻ ആൽബിൻ ഫെർണാണ്ടസിന് സാധിക്കുമെന്ന് പരിശീലകൻ കെ വി ഫൈസൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി ന്യൂമാഹിക്കടുത്ത് പുന്നോലിൽ സിപിഐഎം പ്രവർത്തകനെ വെട്ടിക്കുന്നു. മത്സ്യത്തൊഴിലാളിയായ പുന്നോൽ സ്വദേശി ഹരിദാസ് ആണ് മരിച്ചത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നേതാക്കൾ ഏറ്റുവാങ്ങി. മാതമംഗലത്തെ തൊഴിൽ പ്രശ്നം പരിഹരിച്ചു. ലേബർ കമ്മീഷണർ എസ് ചിത്ര ഐഎഎസ് വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. അധ്വാനിക്കുന്ന വർഗത്തിന് മാന്യമായി ജീവിക്കാൻ അവസരമുണ്ടാക്കിക്കൊടുത്ത സിഐടിയുവിനെ പൊതുജനമധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ. കാങ്കോലിലെ എം കെ രാജൻ എന്ന INTUC തൊഴിലാളിയെ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ സിഐടിയുവിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന സിഐടിയുവിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് INTUC നേതാക്കൾ പയ്യന്നൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.